മട്ടന്നൂരിൽ പ്രവർത്തിക്കുന്ന മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് ഓഫീസിലെ വൈദ്യുതി ബന്ധം കെ സി ബി വിച്ഛേദിച്ചു ഒക്ടോബർ മാസത്തെ ബിൽ തുകയായ ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ അടക്കാത്തതിനെ തുടർന്നാണ് നടപടി ഇതോടെ ഓഫീസിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടു ബുധനാഴ്ച രാവിലെയാണ് കെ എസ് ഇ ബി ജീവനക്കാർ ഓഫീസിലെത്തി വൈദ്യുത ബന്ധം വിച്ഛേദിച്ചത് ഇതേ തുടർന്ന് ഓഫീസിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടു മോട്ടോർ വാഹന വകുപ്പിന്റെ ജില്ലയിൽ സ്ഥാപിച്ച ക്യാമറകളുടെ നിരീക്ഷണവും അവതാളത്തിലായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യാനാവാത്ത അവസ്ഥയിലുമാണ് വൈദ്യുത ബന്ധം വിച്ഛേദിച്ച കാര്യം ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഓഫീസിൽ അറിയിച്ചിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇന്ന് രാവിലെ ഇലക്ട്രിസിറ്റി ഓഫീസിൽ നിന്ന് അവരെത്തിയിരുന്നു നമ്മുടെ ഒക്ടോബർ മാസത്തെ ബില്ല് നവംബർ മാസം ഒന്നാം തീയതി നമുക്ക് ലഭിച്ചു അതന്ന് തന്നെ നമ്മൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഓഫീസിലേക്ക് അയച്ചു കൊടുത്തിരുന്നു അപ്പോൾ അതിനകത്ത് പറഞ്ഞിരുന്നത് പതിനാലാം തീയതിക്ക് മുമ്പ് അടയ്ക്കണം ഇരുപത്തിയാറാം തീയതി വിച്ഛേദിക്കുമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഓഫീസിൽ നിന്ന് അത് പാസ്സായി വന്നിട്ടില്ല ഇരുപത്തേഴ് കൂടി ഇലക്ട്രിസിറ്റി ഓഫീസിൽ നിന്ന് അവർ വീട് വത്തി ബില്ല് ഇതുവരെ പൈസ അടച്ചിട്ടില്ല ഞങ്ങൾക്ക് വൈദ്യുതി കട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ എത്രയും പെട്ടെന്ന് അതക്കാനുള്ള സംവിധാനം ചെയ്യാമെന്ന് പറഞ്ഞു ഇന്ന് ഇപ്പോൾ അവർ വീണ്ടും വന്നിരുന്നു ഇതുവരെ അരച്ചിട്ടില്ല അടയ്ക്കാൻ പറ്റിയിട്ടില്ല പൈസ അലോട്ട് ചെയ്ത് വന്നിട്ടില്ല ഇന്ന് രാവിലെ അവർ വന്നിരുന്നു ഞങ്ങൾക്ക് വിച്ഛേദിച്ച് മാത്രമേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പതിനൊന്നരയോട് കൂടി അവർ ഫ്യൂസ് ഊരി കൊണ്ടുപോയി അതൊക്കെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ കണ്ണൂർ ജില്ലയിലുള്ള എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങൾക്ക് തടസ്സം വരാൻ സാധ്യതയുണ്ട് ഞങ്ങൾ ഈ വിവരം അടിയന്തരമായിട്ട് ഇന്ന് രാവിലെ ടി സി എ ധരിപ്പിച്ചിട്ടുണ്ട് ഈ പതിനൊന്നരയ്ക്ക് തന്നെ അറിയിച്ചിട്ടുണ്ട് അവർ എത്രയും പെട്ടെന്ന് തന്നെ ആ ബില്ലിനുള്ള എമൗണ്ട് അനുവദിച്ചു തരുമെന്നും അത് അടയ്ക്കുന്ന മുറയ്ക്ക് ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് കാരണം ഈ ഒക്ടോബർ മാസത്തെ ബില്ല് നവംബർ അടയ്ക്കാനുള്ളത് അടച്ചിട്ടില്ല ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റിൽ നിന്നാണ് പൈസ അനുവദിച്ച് കിട്ടേണ്ടത് അത് അതനുവദിച്ച് കിട്ടുമ്പോൾ കണ്ണൂർ ആർ ടി ആണ് അത് അടയ്ക്കുന്നത് നോർമലി ഒന്ന് രണ്ട് മാസം പെൻഡിങ് ആയിക്കൊണ്ടാണ് അടച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത് അത് അലോട്ട് സാധാരണ തൊട്ടടുത്ത മാസം ആയി പോകും വൈദ്യുതി ചാർജ് അടയ്ക്കാനുള്ള തുക ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഓഫീസിൽ നിന്നും ജില്ലാ ആർ ഓഫീസിലേക്കും അവിടെ നിന്നും ആ തുക ഈ ഓഫീസിലേക്കും കൈമാറുകയാണ് പതിവ് എന്നാൽ ഇതുവരെ തുക ലഭിക്കാത്തതിനാലാണ് വൈദ്യുത ചാർജ് അടയ്ക്കാതിരുന്നതെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ന്യൂസ് മട്ടന്നൂർ